േക്കും വെൽക്കം ബാക്ക് റൈനൂസ് ക്രൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു യാത്രയിലാണ് മഞ്ചേരിയിൽ പോവാണ് ഞാനും മോളും കൂടിയാണ് യാത്ര പോകുന്നത് അപ്പം എൻ്റെ സ്കൂട്ടി മേലെ തന്നെയാണ് കേട്ടോ പോകുന്നത് നമ്മൾ എത്തിയിട്ടുള്ളത് മഞ്ചേരി വിമാട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കെടുല്ലാത്ത നല്ലൊരു ഹൈപ്പർ മാർക്കറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ട് വേറെയും ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് ബഡ്ജറ്റ് ഉണ്ട് അതുപോലെ ഇന്ത്യൻ മാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നമുക്കൊരു ഇതുള്ളതൊക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ വീമാർട്ടിലാണ് ഇക്കുള്ള സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത് എല്ലാ സംഭവങ്ങളും എല്ലാ സാധനവും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ അപ്പോൾ തന്നെ ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവാറില്ല എന്തായാലും നമുക്കിതിലേക്കൊന്ന് കിടക്കാം അപ്പം അപ്പം ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് കണ്ടാലും വാങ്ങണം എന്നുള്ളൊരു സ്വഭാവക്കാരി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടേക്കിങ്ങനെ നോക്കുമ്പോൾ നല്ല ഫേസ് വാഷ് നല്ല സോപ്പ് ഒക്കെ കാണുമ്പോൾ വാങ്ങാനുള്ള ഒരു ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്നും പോയില്ല നേരെ പോയത് ഈ ഒരു പച്ചക്കറിയുടെ സംഭവത്തിലേക്കാണ് കേട്ടോ അപ്പോൾ എപ്പോഴും വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും ഇവിടെ ഈ ക്യാരറ്റ് ഉണ്ട് കേട്ടോ ഇതിന് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള വില എന്ന് പറയുന്നത് അറുപത്തൊമ്പത് രൂപയൊക്കെയാണ് അപ്പം ഇവിടെ ഇത് ഇതൊരു കിലോയ്ക്ക് ഓഫർ ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പത്തൊമ്പത് രൂപയ്ക്കാണ് എന്താണെന്ന് വെച്ചാൽ ചെറിയ പൊട്ടുള്ളതോ അല്ലെങ്കിൽ മുറിഞ്ഞതോ ആയിട്ടുള്ള ക്യാരറ്റുകളാണ് ഇതിലുണ്ടാവുക നമ്മൾ ശ്രദ്ധിച്ച് നോക്കണ്ട ചിലപ്പോൾ പറ്റ കേൾ ഉണ്ടാവും എന്നാലും നമ്മൾ ശ്രദ്ധിച്ചെടുത്താൽ നമുക്ക് കൂടുതലും നല്ലതായിട്ടുള്ള ക്യാരറ്റ് തന്നെ കിട്ടും അപ്പം നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ വന്നിട്ട് ഇത് പർച്ചേസ് ഞാൻ എപ്പോൾ വരുമ്പോഴും ഈ ഒരു ക്യാരറ്റിന്റെ കിറ്റ് മസ്റ്റായിട്ട് വാങ്ങിയിരിക്കും നല്ല ക്യാരറ്റ് തന്നെയാണ് കേട്ടോ അതിലുണ്ടാവാറുള്ളത് അതിനെ ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്കുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ പിന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് ആണ് കേട്ടോ ഭയങ്കര ക്രേസ് ആണ് എനിക്കും മക്കൾക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഇൻഡോമിയുടേത് കേട്ടോ ഇൻഡോമിയെന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള ഒരു കമ്പനിയുടേതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇപ്പം അവിടുന്ന് ഒരുപാട് കൊണ്ടുവരാറുണ്ടായിരുന്നു ഇൻഡോമിയുടേത് അപ്പോൾ ഇൻഡോമി ഇവിടെ നാട്ടിലുള്ള ഇത്ര ടേസ്റ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അഞ്ച് പാക്കിന് നല്ല ഒരു ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും വരും വാങ്ങിക്കും അതുപോലെ ഈ ഒരു കെച്ചപ്പ് കൂടെ വേണം അപ്പം അങ്ങനെ ഞാൻ ഒരു കച്ചപ്പിൻ്റെ ബോട്ടിലും കൂടി എടുത്തിട്ടുണ്ട് വലുതാണ് കേട്ട് എടുക്കാൻ നോക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ചെറുത് മതി വലുതായാലും ചെറുതായാലും ഒക്കെ അത് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ അതുകൊണ്ട് ചെറുത് എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പം ഇനി നമ്മളവിടെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മുകളിലാണ് നമ്മൾക്ക് ആവശ്യമുള്ള സാധനം മുകളിലാണ് ഉള്ളത് അപ്പം അങ്ങോട്ടാണ് ഇനി പോവുന്നത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനം സാധനമായിരിക്കുന്നത് രണ്ടാമത്തെ നിലയിലാണ് അപ്പം ഈ ഒരു ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് ഐറ്റംസ് ഉള്ളത് ഇവിടെ പേന പെൻസിൽ വെറൈറ്റി പേനകൾ വില കൂടിയ പാർക്കർ പോലെയുള്ള പേനകൾ അങ്ങനെ ഒരുപാട് പേനകളുണ്ട് അപ്പം ഇതാണ് ആവശ്യമുള്ളത് കാലിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് മോള് നന്നായിട്ട് കാലിയോഗ്രാഫിയൊക്കെ ചെയ്യും അപ്പോൾ അവിടെ ചെറിയൊരു കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ട് സ്കൂളിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലൈറ്റ് ബ്ലൂ കളറും അതുപോലെ തന്നെ സിൽവർ കളറിലുള്ള രണ്ട് പേനകൾ വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാവനൂരിലാണ് ഞങ്ങളുടെ വീട് കാവനൂരിലുള്ള കടകളിലൊക്കെ മൊത്തം സെർച്ച് ചെയ്തു പക്ഷേങ്കിൽ അവിടെ ഒന്നും ഇല്ല പിന്നെ ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സമയത്ത് ഇവിടെ പർച്ചേസിന് വന്നപ്പോൾ അവിടെ നിന്ന് വേറെ ഒന്ന് രണ്ട് പേനകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല പേനയാണ് അപ്പോൾ കൂടുതൽ കാലോഗ്രാഫി ചെയ്യാനുള്ള പേനകൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അവക്ക് ബ്ലൂ കളർ അവക്ക് കിട്ടി പക്ഷേ പക്ഷേങ്കിൽ സിൽവർ കളർ കിട്ടിയില്ല അപ്പോൾ അത് അവരെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ഞാൻ ജസ്റ്റ് ഇവിടേക്കൊന്ന് കാണിച്ചേ ഉള്ളൂ അപ്പോൾ ഇയാളും തന്നെ അങ്ങനെ തിരഞ്ഞിട്ട് ഇയാൾക്കതൊന്നും കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് സ്റ്റീവ് തന്നെ കണ്ടുപിടിച്ചു ഈ ഒരു സംഭവം ഇതിലുണ്ട് ആ കളറ് പക്ഷേ എങ്കിൽ ഇത് ഇതിൻ്റെ വേറൊരു ബോട്ടിലാണ് റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ ഇതിലെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഇപ്പോൾ കിട്ടി അപ്പോൾ അതിൽ ബ്ലൂ ഉണ്ട് ആഷുണ്ട് അങ്ങനെ കുറച്ച് കര കളറുകളൊക്കെ അതിലുണ്ട് അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൾ വളരെ ഹാപ്പിയായി അവൾ വിചാരിച്ച കളറുകളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് ഏഷ് കിട്ടി അതേപോലെ ബ്ലൂ കിട്ടി അപ്പം ഇതാണ് ഡാഷ് നല്ലൊരു സിൽവർ ആയിട്ടുള്ള നല്ല സ്റ്റൈൽ ഉണ്ട് ഇതിനോട് എഴുതിയിട്ട് കാണാനൊക്കെ അപ്പോൾ അവൾക്ക് ആ ഒരു ബ്ലൂവും കൂടി എടുക്കണം എന്നൊരു താല്പര്യം അത് എനിക്ക് വരച്ച് കാണിച്ചിട്ടുവാണെങ്കിൽ ഇതൊന്നും തിരക്കടില്ല നമുക്കൊന്ന് വാങ്ങിച്ചാലോ എന്നൊക്കെ പറയണുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ കാലോഗ്രാഫി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ ചെയ്യണത് കാണുമ്പോൾ അതെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയായിരുന്നു അവൾക്ക് ഒന്നിനൊരു താല്പര്യം ഇല്ലാതെ അങ്ങനെ ഒരു ടൈപ്പായിരുന്നു പക്ഷേ എങ്കിലും ഒരിക്കലൊരു കാര്യോഗ്രാഫി ചെയ്ത് അത് നല്ല ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് നല്ലപോലെ ചെയ്ത് വരുന്നുണ്ട് കൂടുതൽ വേറെ പ്രാക്ടീസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല തനിയാണ് ചെയ്തതായിരുന്നു ഫസ്റ്റിൽ ചെയ്തത് ഇപ്പോഴത്തെ ചെയ്തതൊക്കെ നോക്കുമ്പം ഭയങ്കര എന്നാലും അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് എത്തിയത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതാ ഇത്രയും മൂന്ന് പേനകളാണ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ പോരുന്ന വഴിക്ക് ഞാനൊരു നെസ്റ്റാൾജിയെ ഫീൽ ചെയ്തു എനിക്ക് ഈ ഒരു പേന കണ്ടപ്പം പണ്ടൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ റിനോൾസിൻ്റെ പേനയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബ്ലൂ കളറ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഒരുപാട് കാലത്തിന് ശേഷം കാണുകയാണ് വീണ്ടും ഈ പേന അപ്പോൾ അത് എടുത്തിട്ടൊന്നും നോക്കി വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി വാങ്ങിച്ചിട്ടൊന്നും എന്നാലും അത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയെ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തപ്പം ഇതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഒക്കെ വാങ്ങി ഇതിൽ ഒരുപാട് പിന്നെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഇവളിങ്ങനെ പേന തരികയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ എന്നുള്ള ഒരു ഇതിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവിടെ ക്രിസ്മസ് ആണല്ലോ ഇപ്പോൾ അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പന്മാരും അതുപോലെ പുൽക്കൂടും അത് റെഡി സംഭവങ്ങളും സ്റ്റാസുകളും എല്ലാം ഇവിടെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവരൊക്കെ ഇവിടെ വന്നാണ് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഈ ഷോപ്പിന് പരസ്യം പറയുകയൊന്നുമല്ല കേട്ടോ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞേയുള്ളൂ അല്ലാതെ ഇത് നമ്മുടെ സ്വന്തത്തൊന്നുമല്ല കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽക്കൊന്നും പോകണില്ല പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഇവിടെ ഒരു ചുരിദാർ ഷോപ്പ് ഉണ്ട് ഇതൊരു കേക്ക് ഷോപ്പാണ് ഉണ്ടോ ബേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ നല്ലൊരു കേക്ക് ഷോപ്പാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറഞ്ഞ അളവിലൊക്കെ നമുക്ക് കിട്ടും ഇവിടെ അപ്പോൾ ഇത് ഞാൻ കണ്ട കേക്ക് ഷോപ്പിൽ ഏറ്റവും നല്ലതായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് എന്നും പതിവായിട്ട് കഴിക്കാറുണ്ട് ഈ കോണ് അപ്പം ബട്ടർ കോൺ ഉണ്ട് ചീസ് കോണ് അങ്ങനെ ഒരുപാട് ഐറ്റം മസാല ആയിട്ടുള്ള കോണൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങളും വാങ്ങി ഒന്ന് ഒരു മുപ്പത് രൂപയാണ് കേട്ടോ ഒരു കപ്പിന് അതിനേക്കാളെ കുറിച്ച് കൂടെ വലുപ്പത്തിൽ വരുന്നതിന് അൻപത് രൂപയുമാണ് ഇവർ പ്രൈസ് ഈടാക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു ബട്ടർ കോണൊക്കെ വാങ്ങി ഒന്ന് തന്നെ ധാരാളമാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ഈ മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു മോളെ അടുത്തൊന്ന് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല മോക്കൊന്ന് വാങ്ങിക്കൊടുത്തു അവൾക്ക് കൂടുതൽ ഇഷ്ടം മസാലയായിരുന്നു പക്ഷേ എനിക്കും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ ഈ ബട്ടറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ അപ്പം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ക്യാഷൊക്കെ കൊടുത്തു ഞങ്ങളിവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് അപ്പോൾ പൊളി നല്ല ടേസ്റ്റാണ് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാൻ നല്ല താല്പര്യമുണ്ട് ഒരിക്കൽ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് വലിയ ശരിയായിട്ടൊന്നും ഇല്ല ഈയിടെ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ പോവാൻ നോക്കുകയാണ് ഇപ്പം തന്നെ നേരം ഒരുപാടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വീട്ടിലെത്തുന്ന സമയമാകുമ്പോഴേക്ക് സന്ധ്യയാവും തോന്നുന്നുണ്ട് അപ്പം ഇത് മഞ്ചേരിയുടെ ഹൃദയഭാഗമാണ് കേട്ടോ ബസ് ഒക്കെയാണ് ഇതിന്റെ എതിർവശത്തുള്ളത് പിന്നെ രാത്രിയായിട്ടുണ്ട് വളരെ കുണ്ടും കുഴിയും നിറഞ്ഞിട്ടുള്ള റോഡിലൂടെയാണ് ആണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സ്പീഡിൽ സ്പീഡ് ഒരു പാടൊന്നുമില്ലെന്നാലും നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് പോകാനൊന്നും കഴിയൂല ഭയങ്കര റഷാണ് റോഡൊക്കെ ചില സ്ഥലത്തൊക്കെ ഉഷാറാക്കിയിട്ട് നന്നാക്കിയിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇപ്പം നല്ല റോഡെത്തിനി കുറച്ചുകൂടെ ദൂരം പോയാൽ വീട്ടിലെത്തും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ